നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വരാൻ പോകുന്ന സീസണിലേക്കുള്ള ആദ്യത്തെ വിദേശ താരം എത്തിയിരിക്കുകയാണ്. അർജന്റീനിയൻ താരമായിട്ടുള്ള ഫാക്കുണ്ടോ പെരേര ബുധനാഴ്ചയാണ് ഈ ഒരു സൈനിങ് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം കളിച്ചിരിക്കുന്ന ക്ലബ്ബുകൾ, അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന രീതിയിലുള്ള വീഡിയോസ് എല്ലാം മറ്റ് യൂട്യൂബ് ചാനലുകളിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല, നമ്മൾ അതൊന്നും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ നേരെ ആ ഒരു കളി, അതിൻ്റെ കളി രീതിയിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമുള്ള ഒരുപാട് മത്സരങ്ങൾ നമ്മൾ കണ്ടു. നമ്മൾ ഫുൾ ലെങ്ത് മാച്ചുകൾ കാണാനാണ് പരമാവധി ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഫുൾ ലെങ്ത് മാച്ചുകളൊന്നും അവൈലബിൾ അല്ലായിരുന്നു. പക്ഷേ ഒരുപാട് സൈറ്റുകളിലൊക്കെ കയറി എക്സ്റ്റെൻഡ് ഹൈലൈറ്റ്സ് എന്ന രീതിയിൽ ഒരു 15 മിനിറ്റ് മുകളിൽ വരുന്ന ഹൈലൈറ്റ്സ് ഒക്കെ നമ്മുടെ ഇരുന്ന് കണ്ടു. അപ്പോൾ ആ ഒരു ഇതിൽ കണ്ടപ്പോൾ ഈ ഒരു താരത്തെക്കുറിച്ച് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി തന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഫാക്കുണ്ടോ പെരേരയിലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ഇതിനോട് തന്നെ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് നല്ല, വളരെയധികം മികച്ചൊരു ഹൈ പ്രൊഫൈലുള്ള ഒരു പ്ലെയർ തന്നെയാണ് ഫാക്കുണ്ടോ പെരേര. ഒരുപാട് മികച്ച രീതിയിലുള്ള ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബുകളിൽ, യൂറോപ്പിലെ ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബുകളിൽ കളിച്ചിട്ടുള്ള ഒരു പരിചയമുണ്ട്. അതോടൊപ്പം അർജന്റീനയിലെ ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബുകളിൽ കളിച്ചിട്ടുണ്ട്. അതോടൊപ്പം യൂറോപ്യൻ ലീഗുകളൊക്കെ കളിച്ചിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിനുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് കഴിഞ്ഞ സീസണിൽ, അദ്ദേഹം തൊട്ട് മുൻപുള്ള സീസണിലും തൊട്ട് മുൻപ് അദ്ദേഹം കളിച്ച ക്ലബ്ബിലും അദ്ദേഹത്തിൻ്റെ പ്രകടനം മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ പരിശോധിക്കുമ്പോൾ യൂറോപ്പിലെ സൈപ്രസ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഫസ്റ്റ് ഡിവിഷൻ ലീഗിലാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഡിവിഷൻ ലീഗ് എന്ന് പറയുമ്പോൾ പ്രൊട്ടാത്ലീമ സൈറ്റ എന്നാണ് അവിടുത്തെ ആ ഒരു ലീഗിൻ്റെ പേര്. ഇവിടുത്തെ ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറയുന്ന പോലെ അവിടുത്തെ ഫസ്റ്റ് ഡിവിഷൻ ലീഗിൻ്റെ പേരാണ് പ്രൊട്ടാത്ലീമ സൈറ്റ. ആ ഒരു ലീഗ് കളിക്കുന്ന ഒരു ക്ലബ്ബാണ്. ആ ക്ലബിൻ്റെ പേര് അപ്പോളോൺ ലിമോസോൾ എന്നാണ്. ആ ക്ലബിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ ആ ഒരു ലീഗ് പ്രൊട്ടാത്ലീമ സൈറ്റ എന്ന് പറയുന്ന ലീഗിൽ 4ാം സ്ഥാനത്താണ് ആ ഒരു ടീം ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മികച്ച ടീം തന്നെയാണ്. യൂറോപ്യൻ ലീഗിലേക്കുള്ള ക്വാളിഫൈയിങ് മാച്ചുകളും ഈ ഒരു ടീം കളിക്കുന്നുണ്ട്. അതിൽ പെരേരയുടെ കോൺട്രിബ്യൂഷൻസിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ സീസണിൽ ഈ ഒരു ലീഗിൽ പ്രൊട്ടാത്ലീമ സൈറ്റ എന്ന് പറയുന്ന ലീഗിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത് 14 മത്സരങ്ങളാണ്. ഈ ഒരു 14 മത്സരങ്ങളിൽ നിന്നും 3 ഗോളും ഒരു അസിസ്റ്റുമാണ് ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. അതോടൊപ്പം യൂറോപ്യൻ ലീഗ് ക്വാളിഫൈയിങ് സ്റ്റേജസിലും ഈ ഒരു ടീമിന് വേണ്ടി ഇദ്ദേഹം 6 മാച്ചുകൾ കളിച്ചിട്ടുണ്ട്. ഒരു അസിസ്റ്റ് മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ, ഗോളുകളൊന്നും നേടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു കണക്ക് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ഡൗൺ ആയി പോകുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ടാവും. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല രീതിയിലുള്ള ഒരു പ്രകടനത്തിലേക്ക് അദ്ദേഹത്തിന് വരാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ്, ഒരു മികച്ച രീതിയിലേക്ക് ഒരു ഇമ്പാക്റ്റിലേക്ക് വരാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ പരിശോധിച്ച് മനസ്സിലായത് ഈ ഒരു ടീമിന് വേണ്ടി തന്നെ അദ്ദേഹം 2 വർഷം കളിച്ചിരുന്നു തൊട്ട് മുൻപുള്ള സീസണിൽ. ഇപ്പോൾ പറഞ്ഞത് 2019-20 സീസണിലെ കാര്യങ്ങളാണ്. 2018-19 സീസൺ, ആ ഒരു ക്ലബിൻ്റെ ഇനീഷ്യൽ സീസണിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഒരു സീസണിൽ പ്രൊട്ടാത്ലീമ സൈറ്റ എന്ന് പറയുന്ന ലീഗിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത് 20 മാച്ചുകളാണ്. 11 ഗോളുകളാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത്. അസിസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ആ ഒരു ലീഗിൻ്റെ ടോപ്പ് സ്കോറേഴ്സിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ 4ാം സ്ഥാനത്താണ് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ വരുന്നത്. ആ ടീമിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ അദ്ദേഹം വരുന്നത് 1ാം സ്ഥാനത്താണ്. ആ ടീമിനോട് ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ആയിട്ടുള്ള ഒരു താരം നമ്മുടെ ഫാക്കുണ്ടോ പെരേരയാണ്. അപ്പോൾ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, ആദ്യ സീസണിൽ വളരെ ഗംഭീരമായിട്ട് കളിച്ച ഒരു പ്ലെയർ 2ാം സീസൺ വന്നപ്പോൾ എന്തുകൊണ്ട് ഒരു മികച്ചതിൽ തന്നെ കളിച്ചു, പക്ഷേ ആ ഒരു ഇമ്പാക്റ്റിലേക്ക് അവർക്ക് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ചെയ്ത ഒരു കാര്യത്തിലേക്ക് അതിന് വരാൻ സാധിച്ചില്ല. അപ്പോൾ അതിനാണ് പ്രധാനപ്പെട്ട ആദ്യത്തെ പോയിന്റ്. അപ്പോൾ കഴിഞ്ഞ സീസണിലെ ഹൈലൈറ്റ്സ് നമ്മൾ കണ്ടുകഴിഞ്ഞപ്പോൾ 2019-20 സീസണിലെ അദ്ദേഹത്തിൻ്റെ ഹൈലൈറ്റ്സ് കണ്ടുകഴിഞ്ഞപ്പോൾ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ വരുന്നത് ഒരു AMF അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന രീതിയിലുള്ള പൊസിഷനിലാണ്. 2 സ്ട്രൈക്കേഴ്സ് അതിൻ്റെ മുന്നിലുണ്ടാവും. അതിൻ്റെ പിന്നിലായിട്ടാണ് അദ്ദേഹം പല സമയത്തും അതിൻ്റെ ഒരു പൊസിഷൻ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അതിന് മുൻപുള്ള സീസണിൽ അദ്ദേഹം ഗോളുകൾ അടിച്ചു കൂട്ടിയ സീസണിലെ പൊസിഷൻ നമുക്ക് പരിശോധിക്കുമ്പോൾ പല ഗോളുകളും അദ്ദേഹം സ്കോർ ആയിട്ടുള്ള പൊസിഷനും അല്ലെങ്കിൽ ആ ഒരു ഹൈലൈറ്റ്സിനിടയിൽ അതിൻ്റെ പൊസിഷനൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു സ്ട്രൈക്കിംഗ് സോൺ, ഒരു മെയിൻ സ്ട്രൈക്കർ എന്ന രീതിയിലല്ല, പക്ഷേ ആ സ്ട്രൈക്കറിന് തൊട്ട് പിന്നിലായിട്ട് ഒരു സെക്കൻഡ് സ്ട്രൈക്കർ എന്ന രീതിയിലായിട്ടുള്ള ഒരു പൊസിഷനിലാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അതിനാണ് ഈ 2 സീസണിൽ തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമായിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പൊസിഷനിലുള്ള ഒരു മാറ്റമായിരിക്കും ഇദ്ദേഹത്തിന് ആ ഒരു ഗോൾ സ്കോറിംഗ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഇമ്പാക്റ്റ് ഈ ഒരു സീസണിൽ ഉണ്ടാക്കാൻ സാധിക്കാതെ പോയതിന് കാരണമായിട്ട് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഇദ്ദേഹത്തെ ഒരു AMF എന്ന രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു കണക്കുകൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടി കംഫർട്ടബിൾ ആവുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി അദ്ദേഹം ഇമ്പാക്റ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി ശോഭിക്കുന്ന ഒരു പൊസിഷൻ എനിക്ക് തോന്നുന്നത് ഒരു സ്ട്രൈക്കിംഗ് സോൺ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കറിനെ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു റോളിൽ വരുമ്പോഴാണ് കുറച്ചുകൂടി അദ്ദേഹം ഗോൾ സ്കോറിംഗിൽ അദ്ദേഹം മുന്നിൽ നിൽക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഒരു AMFന് വേണ്ട എല്ലാ ക്വാളിറ്റിയും, ഒരു ഡ്രിബ്ലിംഗ് ആയാലും ഈ പറയുന്ന സ്പീഡ് ആയാലും എല്ലാ ക്വാളിറ്റിയും അദ്ദേഹം ഉണ്ട്. പക്ഷേ ഒരു കണക്കിലെടുക്കുമ്പോൾ കുറച്ചുകൂടി മുന്നിൽ നിൽക്കുന്നത് ഈ പറയുന്ന സ്ട്രൈക്കർ സോണിൽ കളിക്കുമ്പോഴാണ്. അപ്പോൾ ആ ഒരു ഇതിൽ കളിച്ച ടീമിൻ്റെ ഒരു ടോപ്പ് സ്കോറായി മാറാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. 2ാമത്തെ പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു സവിശേഷതയായിട്ട് നോട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പൊസിഷനിങ് ആണ്. നിങ്ങൾ ഒരുപാട് ഇതിൻ്റെ ഹൈലൈറ്റ്സ് കണ്ടിട്ടുണ്ടാവും. ഒന്നുകൂടി ഒന്ന് ശരിക്ക് ഈ ഒരു കാര്യം അറിഞ്ഞ ശേഷം ഒന്നുകൂടി ഒന്ന് കണ്ടുനോക്കുക. കൃത്യമായിട്ടില്ല, ഒരു ബോള് എവിടെയാണോ വരുന്നത് അദ്ദേഹത്തിന് അവിടെ കൃത്യമായിട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്, ഒരു ബോള് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പല രീതിയിലും ആ ഒരു ക്രോസോ അല്ലെങ്കിൽ ആ ഒരു പാസോ കൊടുത്തതിന് മുൻപുള്ള അതിൻ്റെ പൊസിഷനും ആ പാസ് കൊടുത്തു കഴിഞ്ഞ ശേഷമുള്ള അതിൻ്റെ പൊസിഷൻ സ്വിച്ചിങ്, ആ ഒരു ബോൾ എവിടെ വരുമെന്നുള്ളത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും അവിടെ ഓടിയെത്താനും അത് ബോൾ കണക്ട് ചെയ്യാനും അദ്ദേഹത്തിന് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്.
അതിൻ്റെ പല ഗോളുകളും നമ്മൾ കൊടുക്കുകയാണെങ്കിലും സോളോ ഗോളുകളേക്കാൾ കൂടുതൽ ഈ രീതിയിൽ പാസ് കിട്ടി അല്ലെങ്കിൽ ക്രോസ് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഗോളുകളാണ് നമ്മൾ പലതും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പൊസിഷനിങ് അതിൽ ഏറ്റവും എടുത്തു വേണ്ട ഒരു കാര്യമാണ്. പല സമയത്തും അത് വളരെയധികം എഫക്റ്റീവായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. നമുക്കൊരു ബോക്സിലേക്ക് ഒരു ബോൾ ഇട്ട് കൊടുത്താൽ ഇദ്ദേഹം അവിടെ എത്തിച്ചേർന്ന് കൃത്യമായ ഒരു ബോൾ കണക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരുപാട് ഗോളുകൾ ആ ഒരു സവിശേഷത കോമൺ ആയിട്ട് കണ്ടതുകൊണ്ടാണ് നമ്മളത് എടുത്തു പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പൊസിഷനിങ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഒരു സ്ട്രോങ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹം സെറ്റ് പീസുകൾ എടുക്കുന്നുണ്ട്. ഒരു സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റ് എന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ ഒരുപാട് ഹൈലൈറ്റ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ സീസണിലായാലും കോർണർ കിക്ക് ഫ്രീ കിക്കൊക്കെ അദ്ദേഹം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ഒരു അസിസ്റ്റ് കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഈ ഒരു അസിസ്റ്റ് വരുന്നത് ഒരു ലോങ് ഫ്രീ കിക്കിൽ നിന്നാണ്. ലോങ് ഫ്രീ കിക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തിനോട് കുറച്ച് ആ ഒരു സർക്കിളിൻ്റെ ഏരിയയുടെ ആ ഭാഗത്തു നിന്നാണ് അദ്ദേഹം ആ ഫ്രീ കിക്ക് എടുക്കുന്നത്. പക്ഷേ അത് കൃത്യമായിട്ടൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ഫ്രീ കിക്കായിട്ട് മാറുകയും അത് ടീമിനെ ഒരു അസിസ്റ്റ് രീതിയിൽ അദ്ദേഹത്തിന് നൽകാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോങ് ഫ്രീ കിക്കായാലും ഷോർട്ട് ഫ്രീ കിക്കായാലും ഇദ്ദേഹത്തിന് കൃത്യമായ ആ ഒരു സെറ്റ് പീസ് എടുക്കാനുള്ള കഴിവുണ്ട്. അത് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കൊരു സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റ് എന്ന രീതിയിലുള്ള ഒരു താരം നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇദ്ദേഹത്തെ ഒരു പരിധിവരെ നമുക്ക് ആ ഒരു രീതിയിൽ കാണാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് പറയുന്നത് അദ്ദേഹം നേടിയൊരു ഗോളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ ഗോളൊന്ന് കണ്ടു നോക്കുക. Πάνω στον Φαμπιάνο που χάνει την μπάλα και το γκολ για τον Απόλλωνα. ഈ ഒരു ഗോള് വരുന്നത് നേരെ ആ ഗോൾ കീപ്പറിൻ്റെ കയ്യിലേക്കാണ് ഒരു ബോൾ വരുന്നത്. പക്ഷേ ആ ഗോൾ കീപ്പറിൻ്റെ കയ്യിൽ നിന്ന് ആ ബോൾ വഴുതി വീഴുകയും അത് പെരേര വന്ന് കണക്റ്റുകയാണ്. ഇപ്പോൾ ഇതിൽ തന്നെ എടുത്തുകൊണ്ട് ഒരു കാര്യം, ഒരു സ്ട്രൈക്കർ ബോക്സിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആൻറ്റിസിപ്പേഷനും പ്രസൻസ് ഓഫ് മൈൻഡും. ഒരു ക്രോസ് ആയാലും എന്തായാലും ആ ബോൾ തൻ്റെ അടുത്തേക്ക് വരുമെന്നും അത് കൃത്യമായതിൽ കണക്ട് ചെയ്യാൻ ബോഡിയെയും ആ ഒരു കാര്യത്തേക്ക് പ്രിപ്പയർ ചെയ്ത് നിർത്തലാണ് ഈ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്കത് കൃത്യമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഗോൾ കീപ്പറുടെ അടുത്തേക്ക് വരുന്ന പന്താണെങ്കിൽ പോലും അദ്ദേഹം മനസ്സിൽ തന്നെ ആ ഒരു ബോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വീഴുമെന്ന രീതിയിൽ തന്നെയുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ആ ഒരു ബോൾ കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോൾ അവിടെ എടുത്തു വരേണ്ട മറ്റൊരു പോയിന്റാണ്, വളരെയധികം സ്പീഡായിട്ടൊരു ചാർജ് അദ്ദേഹം ചെയ്യുന്നുണ്ട്. ആ ഗോൾ കീപ്പറിൻ്റെ കയ്യുടെ താഴത്തേക്കാണ് ഒരു ബോൾ വിടുന്നത്. പക്ഷേ അതിനേക്കാൾ വളരെ വേഗത്തിലാണ് നമ്മുടെ പെരേര. ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറിന് കുറച്ച് അകലെയാണ് പെരേരയുള്ളത്. പക്ഷേ കൃത്യമായത് അദ്ദേഹം സ്പീഡായിട്ട് ചാർജ് ചെയ്ത് ആ ബോൾ അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു സ്ലൈഡ് ചെയ്തൊരു ഗോൾ അദ്ദേഹം നേടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ ആ ഒരു സ്ട്രൈക്കിംഗ് സോണിലുള്ള ബോക്സിനകത്തുള്ള അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഏറ്റവും എടുത്ത് പറയുന്നത്. എപ്പോഴെങ്കിലും എപ്പോഴും ആ ഒരു ബോൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നിൽക്കുക, അതിന് കൃത്യമായിട്ടുള്ള റിഫ്ലക്സോടുകൂടി തന്നെ ആ ഒരു ബോൾ റീച്ച് ചെയ്യുക, അത് ഗോൾ നേടുക എന്നുള്ള രീതിയിലേക്ക്, അത് തീർച്ചയായിട്ടും ബോക്സിനകത്ത് ഇദ്ദേഹത്തെ ഒരു കുറച്ചുകൂടി ഡേഞ്ചറസ് ആക്കി മാറ്റുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നോട്ട് ചെയ്തിട്ടുള്ളത്, ബോക്സിൻ്റെ പുറത്ത് നിന്ന് അദ്ദേഹം കുറച്ച് ഷോട്ടുകൾ എടുക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവം കാണാൻ സാധിച്ചെന്താണെന്ന് വെച്ചാൽ, ബോക്സിൻ്റെ പുറത്തു നിന്ന് എടുക്കുന്ന ഷോട്ടുകൾ പവറിനേക്കാൾ കൂടുതൽ ടെക്നിക്സ് യൂസ് ചെയ്ത് എടുക്കുന്ന ഷോട്ടുകളാണ് കൂടുതലും കാണാൻ സാധിച്ചത്. ഈ രീതിയിൽ കർവ് എന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ബെൻഡ് എന്ന രീതിയിൽ ആ ഒരു മികച്ച രീതിയിൽ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുള്ള ഷോട്ടുകളാണ് കൂടുതലും ഇദ്ദേഹം പ്രിഫർ ചെയ്യുന്നത്. പവറിനേക്കാൾ കൂടുതൽ പവറും ഇദ്ദേഹം ഒരു പക്ഷേ ആ ഒരു രീതിയിൽ ശ്രമിക്കുന്നുണ്ടാവും. നമുക്ക് ഹൈലൈറ്റ്സ് എന്ന രീതിയിൽ പറയുമ്പോൾ ഗോളുകൾ മാത്രമായിരിക്കും കാണാൻ സാധിക്കുക. പക്ഷേ ഗോളിൽ കലാശിക്കുന്നത് ഇത്തരത്തിലുള്ള ബെൻഡിങ് അല്ലെങ്കിൽ ടെക്നിക്സ് യൂസ് ചെയ്തെടുക്കുന്ന ഷോട്ടുകളാണ്. ഈ ഒരു കാര്യം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് മാർസലിനുമായിട്ടാണ്. അദ്ദേഹം ഈ ഒരു രീതിയിൽ പവറും അതോടൊപ്പം തന്നെ പവറിനേക്കാൾ കൂടുതൽ അദ്ദേഹം യൂസ് ചെയ്യുന്നത് ടെക്നിക്സാണ് ഷോട്ടിൻ്റെ കാര്യത്തിൽ. അത് തീർച്ചയായിട്ടും നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ആ ഒരു ഇതിൽ കളിക്കുന്ന പ്ലെയർ നമുക്കിതുവരെ അങ്ങനെ വന്നിട്ടില്ല. പിന്നെ പറയുകയാണെങ്കിൽ എയർ ബോളിലുള്ള അദ്ദേഹത്തിൻ്റെ കൺട്രോൾ ഒരു പ്രധാനപ്പെട്ട പോസിറ്റീവ് പോയിന്റ് എടുക്കാം. ഒരുപാട് ഹൈലൈറ്റ്സ് കണ്ടപ്പോൾ നിങ്ങൾ മെയിൻ ഗോളുകളൊക്കെ കണ്ടിട്ടുള്ളത് അദ്ദേഹം ഹെഡ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു എയർ ബോൾ വന്നിട്ട് അദ്ദേഹം കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഗോളുകളായിരിക്കും മെജോറിറ്റി ഗോളുകളും നിങ്ങൾ കണ്ടിട്ടുള്ളത്. അവിടെ എയർ ബോളിൻ്റെ ജഡ്ജ്മെൻറ്റ്, ആ ഒരു എയർ ബോൾ കൃത്യമായതിൽ എവിടെയാണ് വരുന്നത്, അത് കൃത്യമായതിൽ അതിൻ്റെ ആ ഒരു പൊസിഷനിലേക്ക് എത്താനും ആ എയർ ബോൾ ജഡ്ജ് ചെയ്ത് അത് കണക്ട് ചെയ്യാനും പറ്റുന്നത് ഒരു പോസിറ്റീവ് പോയിന്റ് ആണ്. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ടെക്നിക്സ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന, അതിൻ്റെ ഡ്രിബ്ലിംഗ് ആയാലും സ്കില്ലുകൾ യൂസ് ചെയ്ത് ഡ്രിബിൾ ചെയ്ത് പോകുന്ന ആ ഒരു ക്വാളിറ്റി ഉള്ളൊരു പ്ലെയർ തന്നെയാണ് നമ്മുടെ ഫാക്കുണ്ടോ പെരേര. തീർച്ചയായിട്ടും നമ്മുടെ ടീമിൽ വന്നതിൽ വെച്ചൊരു മികച്ച ഒരു ക്വാളിറ്റി സൈനിങ് ആയിട്ട് തന്നെ നമുക്ക് ഫാക്കുണ്ടോ പെരേരയെ പറയാൻ സാധിക്കും. അപ്പോൾ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ കളി കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് സ്ട്രോങ് പോയിന്റുകൾ. വീക്ക്നെസ്സിലേക്ക് വരുമ്പോൾ ആദ്യത്തെ വീക്ക്നെസ് എന്ന് പറയുന്നത്, വീക്ക്നെസ് എന്ന രീതിയിൽ പറയാൻ പറ്റില്ല, ഒരു ഭയമാണ് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഒരുപാട് ക്വാളിറ്റി പ്ലേയേഴ്സ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു സിറ്റുവേഷനോട് അല്ലെങ്കിൽ ഇന്ത്യൻ സാഹചര്യത്തോട് പൊരുത്തപ്പെടുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അത് ഇതിൻ്റെ കരിയർ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് എടുക്കുമ്പോഴും നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ചില കളിക്കാർക്ക് ചില ലീഗുകൾ ശരിയാവാറില്ല, ചില ലീഗുകളിൽ ശോഭിക്കാൻ കഴിയാറില്ല. ഇദ്ദേഹത്തിൻ്റെ കരിയറിലും അങ്ങനെ ചില സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ ചില ലീഗുകളിൽ അദ്ദേഹത്തിന് അതിൻ്റെ ആ ഒരു സ്വാഭാവിക പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് ഈ ഒരു കാര്യത്തിന് ഒരു ഒന്നുകൂടി ആക്കം കൂട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ വരുമ്പോൾ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ഒരു റിസ്ക് ഫാക്ടർ എന്തായാലും ഒരു പുതിയ താരം ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്തായാലും ഉണ്ട്, അത് എത്ര ക്വാളിറ്റി ഉള്ള പ്ലെയർ ആണെങ്കിൽ പോലും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലും ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം നോട്ടിയുള്ളത്, രണ്ടാമത്തേതും ഇതുമായി കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇദ്ദേഹം ഒരു അർജൻറ്റീനിയൻ താരമായതുകൊണ്ട് തന്നെ ഐ എസ് എല്ലിൽ അധികം അർജൻറ്റീനിയൻ താരം വന്നിട്ടില്ല. വന്നിട്ടുള്ളവരിൽ ഭൂരിഭാഗം പേരും അത്ര എഫക്റ്റീവായിട്ടും മാറിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിക്കോ വെലസ് ആയാലും കഴിഞ്ഞ സീസണിൽ മാർട്ടിൻ പെർസ്കൂഡസ് ആയാലും ഐ എസ് എല്ലിൽ നമുക്കറിയാം കോറോ ആയാലും ഓഗ്ബച്ചി ആയാലും ഈ പറയുന്ന എഫക്റ്റീവായിട്ടുള്ള മാർസലിനോ ഹ്യൂഗോ ബോമസ് പോലുള്ള താരങ്ങളൊക്കെ ആണെങ്കിൽ പോലും അവരിലൊക്കെ ആ ഒരു ലെവലിലേക്ക് അർജൻറ്റീനയിൽ നിന്നുള്ള വന്നിട്ടുള്ള ഒരു പ്ലെയർ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ അതും തീർച്ചയായിട്ടും ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ്. പിന്നെയുള്ള കാര്യം, ഒരു AMF ആയിട്ടാണ് ഇദ്ദേഹത്തെ കൺസിഡർ ചെയ്തിട്ടുള്ളതെങ്കിൽ
തീർച്ചയായിട്ടും അതിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ നമുക്ക് പറയുമ്പോൾ ഒരു എം എഫ് എന്നിട്ട് നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നൊരു കാര്യമാണ് ഗോൾ അടിപ്പിക്കുക അല്ലെങ്കിൽ ഗോൾ അടിക്കുക എന്നുള്ള കാര്യം. അതിൽ ഗോൾ അടിക്കുന്ന കാര്യം മോശത്തിയാൽ ഗോൾ അടിപ്പിക്കുന്ന കാര്യത്തിൽ അസിസ്റ്റിൻ്റെ കാര്യത്തിൽ അത്ര മികച്ച രീതിയിലേക്ക് ഇദ്ദേഹം വന്നിട്ടില്ല. അപ്പോൾ ഒരു എം എഫ് പൊസിഷനാണ് ഇദ്ദേഹത്തെ ഉപയോഗിക്കാൻ സാധ്യതയെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടു തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഞാൻ പേഴ്സണലി ഇദ്ദേഹത്തെ പ്രിഫർ ചെയ്യുന്നത് ഒരു നമ്മുടെ മെസ്സി ബോളിയുടെ ഒരു റീപ്ലേസ്മെൻ്റ് എന്ന രീതിയിൽ ആ ഒരു മെയിൻ സ്ട്രൈക്കർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്ട്രൈക്കറായിട്ടാണ്. എന്തായാലും നമുക്കത് മുഴുവൻ സൈനിങ്സ് കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും എം എഫിനെ കൺസിഡർ ചെയ്യുമ്പോൾ ക്വാളിറ്റി ഇദ്ദേഹത്തിനുണ്ട്, ഒരു എം എഫിന് വേണ്ട എല്ലാ ക്വാളിറ്റിയും ഇദ്ദേഹത്തിനുണ്ട്. പക്ഷേ ആ ഒരു കണക്കുകൾ എടുക്കുമ്പോൾ അത്ര പിറകിലാണെന്ന് മാത്രം. എന്തായാലും ബാസസിലേക്ക് വരുമ്പോൾ ഇനി എം എഫ് ആയിട്ട് ശോഭിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും കണക്കുകൾ വെച്ചിട്ട് ഒരു സെക്കൻഡ് സ്ട്രൈക്കറോ അല്ലെങ്കിൽ ആ ഒരു സ്ട്രൈക്കിംഗ് സോണിലാണ് ഞാൻ ഇദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഫാക്കൻഡോ പെരേരയെക്കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു നമ്മൾ ഇനിയും ഇദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. കമ്പാരിസൺ വീഡിയോസ് പോലുള്ള ഇദ്ദേഹത്തെയും മെസ്സി ബോളിയും കമ്പയർ ചെയ്യുന്ന ഇദ്ദേഹത്തെയും മാർസലിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ മിസ്സാവാതിരിക്കാൻ നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് തന്നെ ബെല്ലേക്കണം മറക്കാതെ നെബിച്ച് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഫാക്കൻഡോ പെരേരയെക്കുറിച്ചുള്ള ഏകദേശം ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടാൻ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് വീഡിയോകൾ വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത് ആ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അത്തരം കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏത് തരത്തിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കുക. അതോടൊപ്പം ഒരാളിലേക്കെങ്കിലും ഒരു ഗ്രൂപ്പിലെങ്കിലും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.